ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ. 95 ഓക്കേ, മാർച്ച് 20. ശരി, സമയം പറയൂ. ഉച്ചക്ക് 2:10. ജ്യോതി നക്ഷത്രം ആരുടെയാണ്? ആണിന്റെ ആണോ പെണ്ണിന്റെ ആണ്? ഇരുപത്തിനാല് വയസ്സ്, 5 മാസം 11 ദിവസം പ്രായമായി മകൾക്ക്. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് സമയം? ഇപ്പം നടക്കുന്നത് ശനിയുടെ ദശയാണ്, കല്യാണം വൈകുക എന്നുള്ള ഫലവും ജാതകത്തിലുണ്ട്. അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പം ജോലി വേണമെന്ന് പറയുന്നത് അതൊരു ന്യായമായ വർത്തമാനമാണ്. അതിന് പഠനം എവിടം വരെ എത്തിയിട്ടുണ്ട്? എങ്ങനെ പറയുന്നത്? വ്യക്തമാവുന്നില്ല. സിവിൽ സർവീസിന്റെ ഏജന്റ് പറയുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഓ, ഇപ്രാവശ്യം പ്രിലിമിനറിക്ക് കിട്ടിയിട്ടില്ല, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്താൽ. അത് കല്യാണം വേണ്ടെന്നാ പറയുന്നത്. അതെ, അത് അവരുടെ ഓരോ ആളുടെയും ആഗ്രഹങ്ങൾ അനുസരിച്ച് അവർ അതിനു വേണ്ടി എന്താ പറയുക, എഫർട്ട് എടുക്കുമ്പോൾ അതിനുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് പക്ഷെ അതിനുള്ള ആ ഓരോ വ്യക്തിയുടെയും എത്രമാത്രം ടാർഗറ്റ് എത്രമാത്രം ഉയരത്തിലാണോ കിടക്കുന്നത്, അതിന് കണക്കായിട്ടും അവർ അതിനുവേണ്ടി എന്താ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അപ്പോൾ അത് പ്രത്യേകിച്ച് ശനിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വരും. ആ അത് തന്നെ, അതാ ഞാൻ പറഞ്ഞു, ശനി അതാണല്ലോ തടസ്സപ്പെടുത്തുക എന്നുള്ളത്, നമ്മളുടെ ലക്ഷ്യത്തിനേക്ക് എത്തുന്നതിന് മുമ്പേ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ മന്ത്രജപം കൊണ്ട് ഈ ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ മന്ത്രത്തിന് വലിയ കഴിഞ്ഞ ജന്മമേ ജപിച്ച് വന്നവളാന്നൊരു ഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ജന്മത്തിലും കുറച്ചങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ആ ശനിയുടെ തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മന്ത്രജപം നമ്മൾ പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ജപങ്ങളുണ്ട്. അതിൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ ഉച്ചത്തിൽ ജപിക്കുന്നതിന് വൈഖരി എന്ന് പറയും. വൈഖരി ജപം മിക്കപേരും വൈഖരി ജപം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അത് പിന്നെ സാധാരണഗതിയിൽ ഒരു തുടക്കക്കാർക്ക് അത് തന്നെ മതി, അല്ലാതെ മറ്റൊരു മന്ത്രത്തിൻ്റെ ഇത് ശരിയാവില്ല. ഉപാംശു മാനസികം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ഉണ്ട്. ഉപാംശു എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ജപിക്കുന്നതിനാണ് ഉപാംശു എന്ന് പറയുക. പിന്നെ മാനസികമായി മനസ്സിൽ മാത്രം ജപിക്കുക. അത് വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മൾ പിന്നെ ഓം നമ ശിവായ ഓം നമ ശിവായ എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരുണ്ടാവും, എത്രയോ പേരുണ്ട്. അതുപോലെ അമ്മേ നാരായണ ദേവി നാരായണ എന്നിങ്ങനെ ബസ്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ലളിതാസ്രാമം പോലും ഇങ്ങനെ ജപിച്ചു പോകുന്നവരുണ്ട്. അത് പിന്നെ ട്രെയിനിലോ പിന്നെ വാഹനത്തിലൊക്കെ പോകുമ്പം മറ്റുള്ളവർക്ക് കേൾക്കാതിരിക്കാൻ അടുത്തിരിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവുമ്പോൾ മാനസികമായിട്ട് ജപിക്കും. പക്ഷെ വീട്ടിലിരുന്ന് മിക്ക ആൾക്കാരും പിന്നെ ഈ പറഞ്ഞ പോലെ വൈഖരി ജപം തന്നെയാണ് നടത്തുക. അപ്പോൾ ആ ജപം ഇനി ഏത് ജപമായാലും ഈ ജപത്തിൽ ഇത് ഇതിനിങ്ങനെ വൈഖരിയേക്കാളും നല്ലത് പിന്നെ ഉപാംശു ആണെന്നും ഉപാംശുവിനേക്കാളും നല്ലതാണ് മാനസികമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേതോ ആവട്ടെ, ഏത് തരത്തിലുള്ള ജപവും നമ്മളെ പിന്നെ കൂടുതൽ ഉയർത്തുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മളുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കാനും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണത്. അപ്പൊ ഇവിടെ ഒന്ന് വലിയ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ നീങ്ങുന്നത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരു ലക്ഷ്യമല്ലല്ലോ. എത്രയോ ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനത്തിന് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ചില പിന്നെ സംഗതിയാണല്ലോ, അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതെ, ആ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം പൂർണ്ണമായി കിട്ടാത്ത ശനിയുടെ ദശയായി പോയത് കൊണ്ടാണ്. ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയാണ് അത്. പിന്നെ ഇവിടെ കുംഭൻ രാശിയിലാണ്, നിശ്ചയമായിട്ടും ആയുസിന് അത് ഗുണം ചെയ്യുന്നല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊക്കെ തടസ്സം തന്നെയാണ്. പലപ്പോഴും തടസ്സം ഉണ്ടാക്കും. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നല്ലോ. അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലും വിദ്യയുടെ കാര്യത്തിലൊക്കെ ശനി കുറച്ച് മെല്ലയാക്കി കളയും. ശനി നശിപ്പിക്കുന്ന ശനിയല്ല ഇത്, കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി നശിപ്പിക്കുന്ന ശനിയല്ല. പക്ഷേ പിന്നെ പഠനത്തിലേക്ക് 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി കൊണ്ട് 2-ാം ഭാവം കൊണ്ടാണ് വിദ്യയെ ചിന്തിക്കുക.
അപ്പൊ ആ വിദ്യക്ക് തടസ്സമുണ്ടാക്കുക എന്നുള്ള ഫലം ചെയ്ത് കളയും. അപ്പോ നമ്മള് പിന്നെ ഇപ്പൊ അതാണ് പിന്നെ അതിന്റെ പ്രൈമറി കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം അതുകൊണ്ടാണ്. അത് ഓരോ സമയത്തും ആ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഈ കുട്ടിക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതിനൊന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ജപത്തിലൂടെ ഇതാക്കാം, പിന്നെ ഗണപതിയെ ആരാധിക്കുക, ഏത്തമിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും. രണ്ട് കൈകൾ 24 ഏത്തം, അതിൻ്റെ പൂർണ്ണ വിധിപ്രകാരം ഏത്തമിട്ടാൽ വളരെയേറെ അത് രക്ത ഓട്ടവും കൂടുമെന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ കൈയൊക്കെ ശരിയായ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ചെയ്യണം. അത് അത് ശരിക്കും ഈ മുട്ട് നിലത്ത് മുട്ടി മുട്ടണമെന്നാണ് ഏത്തം ഇടുന്ന സമയത്ത്. വയറൊക്കെ ഉള്ളവർക്കൊന്നും സാധിക്കില്ല, വയറില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പിന്നെ അങ്ങനെ വിധിപ്രകാരമുള്ള ഏത്തം പിന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് രക്ത ഓട്ടം തലച്ചോറിലേക്ക് കൂടുമെന്നുള്ള സയൻറ്റിഫിക്കായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതൊന്നും വെറുതെ ഉള്ള കാര്യമല്ല. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ പല കാര്യങ്ങളിലും ഇങ്ങനെ വളരെയേറെ ശാസ്ത്രീയമായ വശങ്ങളുണ്ട് അതിന്. അപ്പോൾ ആ ഏത്തം ഇടുന്നത് ഈ പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് ഗണപതിയെ പിന്നെ ഗണപതി വിദ്യയുടെയും കൂടി കാരകനാണ്, ഭാഗ്യത്തിൻ്റെയും വിദ്യയുടെയും കാരകനായിട്ട് ഗണപതിയെ പറയുന്നുണ്ട്. അപ്പോൾ എങ്കിൽ അത് മാത്രമല്ല, അതതിൻ്റെ ദൈവിക വശം. മറ്റേത് ഈ ഏത്തത്തിന് ഇങ്ങനെ ഒരു സയൻറ്റിഫിക്കായ ഒരു വശവും കൂടിയുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് 24 തവണ ഏത്തം ഇടുന്നത് ഈ വിദ്യയുടെ ദോഷങ്ങൾ മാറാൻ വളരെയേറെ ഗുണപ്രദമാണ്. ഒപ്പം സരസ്വതിയുടെ പിന്നെ യാ കുന്ദേന്ദു തുഷാരഹാരതപള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡ പണ്ഡിതകര യാ ശ്വേത പത്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതി ബിർദേവൈ സദാ പൂജിത സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യാപഹ എന്നുള്ള ഇരേമ്പൻ തമ്പിയുടെ സുപ്രസിദ്ധമായ സരസ്വതിയുടെ ധ്യാനസ്തോത്രമുണ്ട്. ആ അത് ചൊല്ലുന്നത് ഏറ്റവും ഗുണകരമാണ്. ഒപ്പം ഓം സം സരസ്വത്യേ വിദ്യാരാജ്ഞിയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദ. അമ്മേ, ഞാനിതാ മഹാസരസ്വതി, ഞാനിതാ ഒരു പുതിയായിട്ട് വിദ്യ അഭ്യസിക്കുന്നു, നീ എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചൊല്ലുന്നതൊക്കെ അതിൻ്റെ സരസ്വതിയുടെ കടാക്ഷവും കിട്ടും. ഒപ്പം ഈ പിന്നെ ഗണപതിയുടെ അതിന് തടസ്സങ്ങൾ മാറാൻ ഗണപതിയുടെയും വിദ്യയുടെ തടസ്സം മാറാൻ ഗണപതിക്കുള്ള മാറ്റുന്നതിന് ഗണപതിക്കുള്ള ഏറ്റവും വലിയ ഇത് പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അത് ഗണപതിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെന്നുള്ള കാര്യം. കാരണം വ്യാസൻ പറയുമ്പോൾ പിന്നെ അല്ല പിന്നെ എന്താ ശ്രീശുഖൻ ഭാഗവതം എഴുതുമ്പോൾ അത് എഴുതി എടുത്ത ആൾ ഗണപതിയാണ്, അത്രയും സ്പീഡിലാണ് പറയുന്നത്. അപ്പോൾ ഭാഗവതം എഴുതാൻ പിന്നെ നിശ്ചയിച്ച് നിയോഗിച്ചത് ഗണപതിയാണ്, അതിന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ ഗണപതി ചില്ലറക്കാരനല്ല, വിദ്യയുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ അങ്ങേ തലക്കുള്ള പിന്നെ കഴിവുള്ള ആളാണ് തടസ്സങ്ങൾ മാറ്റാൻ. അതുകൊണ്ട് ഗണപതിയുടെ മന്ത്രവും സരസ്വതിയുടെ മന്ത്രവും ജപിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ മകൾ പിന്നെ ചെയ്യട്ടെ. അതിനുള്ള ഇപ്പം ലക്ഷ്യം ഇതായതുകൊണ്ട് കല്യാണത്തിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പം, കാരണം അതൊക്കെ അവിടെ ഇപ്പം ഈ ഒരു ഒറ്റ കാര്യത്തിനാണല്ലോ പ്രാധാന്യം. അല്ല, കല്യാണം ഇപ്പം വൈകുക എന്നുള്ള ജാതകത്തിലെ വിധിയുണ്ട്. കല്യാണം വൈകുക എന്നുള്ള വിധി, അത് 26 വയസ്സ് കഴിയാതെ കല്യാണം ഏതായാലും ഞാൻ കാണുന്നില്ല. അപ്പൊ ഇപ്പൊ അവളും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അപ്പൊ കല്യാണം നടക്കും, കല്യാണത്തിന് പൂർണ്ണമായ യോഗമുള്ള ജാതകം തന്നെയാണ്, അതിനെക്കുറിച്ചൊന്നും സംശയമില്ല. പക്ഷെ കുറച്ച് കാലതാമസം വരുമെന്നുണ്ട്, അതിപ്പോ അവള് തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് മെല്ലെ മതി എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ നമ്മളിപ്പം ഇപ്പം കുട്ടികളെ അവരുടെ തീരുമാനമല്ലേ, അത് ആ തീരുമാനപ്രകാരം നടക്കട്ടെ. 28 വയസ്സ് വരെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രായപരിധി ഉണ്ട് കല്യാണം? പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും നടക്കാം. അപ്പൊ അതെന്തായാലും അതിന് ഒരു ആ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നടക്കും, കാര്യം നടക്കും. അതിനെപ്പറ്റി നിങ്ങൾ പിന്നെ മകള് പറയുന്നത് പോലെ നീങ്ങട്ടെ. ഏതായാലും ആ ലക്ഷ്യം നടക്കട്ടെ. അതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നേരിൽ വന്ന് കാണാം. ഓക്കെ. ആ ആ ഓക്കെ ഓക്കെ ശരി ശരി.